പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന് തഖ്‌വയുള്ളവരായി അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരായി ജീവിക്കുവാനും മരണപ്പെടുവാനും നാമെല്ലാവരും എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നാദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ദീൻ അത് അതിജയിക്കുമെന്നും അത് അല്ലാഹുവിൻ്റെ അറിയിപ്പാണ് എന്നും കഴിഞ്ഞ ഖുത്ബകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ ദീനിൻ്റെ ഭാഗമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് നാം പരിശോധിക്കേണ്ടത് എന്നുകൂടി അന്ന് നാം മനസ്സിലാക്കി. ആ മതത്തോട്, അല്ലാഹുവിൻ്റെ ദീനിനോട് ചേർന്ന് നിൽക്കുക എന്നത് ഏറെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മതവും മതവിശ്വാസവും മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ് എന്ന്, അങ്ങനെ മാറിയാൽ ഒരു കുഴപ്പവും വരാനില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിൻ്റെ റസൂലും മതത്തിൻ്റെ അതിർവരമ്പുകളായി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഭേദിക്കപ്പെടുകയും എല്ലാ മതങ്ങളുമായുമുള്ള കൂടിച്ചേരലും കൂടിക്കലറലുമൊക്കെയാണ് മതസൗഹാർദ്ദം എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇതര മതവിശ്വാസികളെ സ്നേഹിക്കുന്നവരായി ഞാൻ മാറണമെങ്കിൽ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഞാൻ സ്വീകരിച്ചേ മതിയാവൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിൽ കൂടി വരുന്നു എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിലുള്ള ചില ആളുകളും അങ്ങനെയൊക്കെ വിചാരിക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഞാനിവിടെ ഊതിക്കേൾപ്പിച്ച സൂറത്ത് റൂമിലെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നേർമാനസനായി ഋജുമാനസനായി നിങ്ങളുടെ മുഖം ഈ ദീനിനോട് ചേർത്ത് നിർത്തുക എന്നാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. ദീനിൻ്റെ ആളാണ് എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ആ ദീനിനോട് ചേർന്ന് നിൽക്കുകയും ആ ദീനിനെ ചേർത്ത് നിർത്തുകയും ചെയ്യുക എന്നതാണ് പ്രയാസകരമായ കാര്യം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ മുഖം ആ മതത്തോട് യാതൊരു വക്രതയും ഇല്ലാത്ത നിലയിൽ, എവിടെയും ഒരു വളവില്ലാത്ത നിലയിൽ ആ മതത്തോട് ചേർന്ന് നിൽക്കുക എന്നാണ് അല്ലാഹു പറയുന്നത്. കാരണം ഈ മതത്തിൻ്റെ ആളുകളായി തീർന്നാൽ വളവിൻ്റെ ആവശ്യമില്ല, വക്രതയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. തുടർന്ന് അല്ലാഹു അത് വിശദീകരിക്കുന്നുണ്ട്. ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ, ഈ ദീനും ദീനിൻ്റെ നിയമങ്ങളും ദീനിൻ്റെ സംസ്കാരങ്ങളും ഒക്കെ അല്ലാഹു ആണല്ലോ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ പ്രകൃതത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ആ മനുഷ്യൻ ജീവിച്ചു പോകുന്ന കാലഘട്ടങ്ങളെക്കുറിച്ച്, ഈ ലോകത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ കൃത്യമായി അറിയാവുന്ന റബ്ബാണ് ഈ ദീനിൻ്റെ നിയമങ്ങളും ഈ ദീനിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും നിഷ്ഠകളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ആ അല്ലാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വഹീ നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അത് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഫിത്റത്തുല്ലാഹി അല്ലതി ഫതറ നാസ അലൈഹ, ഈ ദീൻ എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ടി രൂപപ്പെടുത്തിയ മതമാണ്. ദീനിനെ കുറിച്ച് അടിസ്ഥാനപരമായി ആ ധാരണ നമ്മളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇതിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്, ഇതിന്റെ ഭാഗമായി ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാതിരിക്കേണ്ടത് എന്നത് അല്ലാഹുവാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലാണത് വിശദീകരിച്ചിരിക്കുന്നത്. ഇതിലുള്ള ആളുകൾ എങ്ങനെ മുടിവെട്ടണം, ഇതിലുള്ള ആളുകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതിലുള്ള ആളുകൾ എങ്ങനെ സംസാരിക്കണം, ഇതിലുള്ള ആളുകൾ എങ്ങനെ പെരുമാറണം, ഇതിലുള്ള ആളുകൾ മാതാപിതാക്കളോട് ഭാര്യമാരോട് മക്കളോട് അയൽവാസികളോട് കൂട്ടുകാരോട്. ഒരാൾ ചോദിച്ചല്ലോ, എന്താണ് നിങ്ങളുടെ നബി മൂത്രമൊഴിക്കുന്ന കാര്യം വരെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അഭിമാനത്തോടെ, അതെ എങ്ങനെയാണ് മൂത്രമൊഴിച്ച് വൃത്തിയാക്കേണ്ടത് എന്ന് വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറഞ്ഞ സ്വഹാബിമാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ നമ്മൾ ദീനിനെ മനസ്സിലാക്കണം, ആ ദീനിനോട്. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവാണ് ഈ ദീൻ സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ദീൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്, ഇതിന്റെ കാര്യങ്ങൾ നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ആ റബ്ബ് ലാ തബ്ദീല ലിഖൽഖില്ല, ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് ഒരിക്കലും മാറുകയില്ല. അഥവാ മനുഷ്യനെ അള്ളാഹു ഏതൊരു പ്രകൃതത്തോടെയാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതം മാറ്റാൻ ഒരാൾക്കും കഴിയില്ല, ആ പ്രകൃതം മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച മതം അത് പ്രകൃതത്തിന്റെ മതമാണ്, പ്രകൃതിയുടെ മതമാണ്. മനുഷ്യന്റെ പ്രകൃതം മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ. മനുഷ്യന്റെ ആ സൃഷ്ടിപ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച കാര്യങ്ങൾ മാറ്റാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച മതത്തിലും മാറ്റത്തിന്റെ ആവശ്യമില്ല. വീണ്ടും അള്ളാഹു പറയുന്നു, ദാലികദ്ദീനുൽ ഖയ്യിം, ദാലികദ്ദീനുൽ ഖയ്യിം. ആദ്യം പറഞ്ഞു നിങ്ങൾ ഈ വക്രതയില്ലാതെ ഈ മതത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹു പറയുന്നു, ദാലികദ്ദീനുൽ ഖയ്യിം, ഇത് നേർക്കുനേരെയുള്ള ചൊവ്വായ മതമാണ്, ഇത് ചൊവ്വായ മതമാണ്, ഇത് നേരായ മതമാണ്, ഇത് നേരെയുള്ള മതമാണ്. പക്ഷെ ജനങ്ങളിൽ അധികം ആളുകൾക്കും അതറിയില്ല, ജനങ്ങളിൽ അധികം ആളുകൾക്കും അതറിയില്ല. അതറിയാത്തവരാണ് ഇത്തരം ഇതര മതവിശ്വാസികളുടെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ പങ്കെടുത്തെങ്കിൽ മാത്രമേ ഞാനൊരു മതവിശ്വാസിയാവുകയുള്ളൂ അല്ലെ മതേതര വിശ്വാസിയാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്നത്. എന്താണ് എന്റെ മതം എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ ആളുകൾക്ക് പറയാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള വേഷം കെട്ടലുകൾക്കും നമുക്കറിയാം, ആഘോഷങ്ങളുടെ ഭാഗമായൊക്കെ ഈ വർഷം സോഷ്യൽ മീഡിയകളിലൂടെ നമ്മളൊക്കെ കണ്ടതാണ്. ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ, സ്ഥാപനങ്ങളിൽ, നമ്മളുടെ മക്കളൊക്കെ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒക്കെ നടന്ന കൂത്താട്ടങ്ങൾ, ആഘോഷങ്ങളുടെ പേരിൽ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികൾ എന്ന് അവകാശപ്പെടുന്നവർ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒറ്റ കാര്യം മാത്രമേ, എന്താണ് ഈ ദീൻ എന്ന് അറിയാനുള്ള അവസരമുണ്ടായില്ല ഒന്ന്. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ഉണ്ടാകണം എന്ന് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച അഭിമാനബോധം, ഇത് അള്ളാന്റെ ദീനാണ്, ഞാൻ അള്ളാന്റെ ദീനിലാണ് വിശ്വസിക്കുന്നത്, ആ അള്ളാഹുവിന്റെ ദീൻ മതി എനിക്ക് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നത്. നോക്കൂ, അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞ ഒരു കാര്യം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ദീന് പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് അള്ളാഹു നിർത്തുകയല്ല ചെയ്തത്, വാത്മംതു അലൈക്കും നിഅമതി, വാത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഈ ദീനിന്റെ ഭാഗമായി നമുക്കൊക്കെ ജീവിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മളുടെ ഒന്നും കഴിവല്ല, നമ്മളുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മളുടെ ചിന്ത കൊണ്ടല്ല, നമ്മളെക്കാൾ ബുദ്ധിയോ അറിവൊക്കെ ഉള്ള ആളുകൾ ഈ മതത്തിന്റെ പരിസരത്ത് പോലും ഇല്ലാതെ ജീവിച്ചു പോയിട്ടുണ്ട്. ഖുർആനും സുന്നത്തും ഒക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പോലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെയും തൗഹീദിന്റെയും സുന്നത്തിന്റെയും മഹത്വം മനസ്സിലാകാതെ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത് നാം കാണുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ എന്നും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ എന്നും അഞ്ചു നേരം ബാങ്കിൽ മുഴക്കുന്ന പള്ളികളിൽ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകുന്നവർ, ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനാണ്, ഒരു മാനസിക രോഗിയാണ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്.
അതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ നിയമത്ത് എത്രമാത്രം വലിയതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുക. വാസ്മന്തു അലൈക്കും നിയമത്തി, അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നിയമത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി നാം തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഈ ദീൻ, നാം അതിൽ തൃപ്തരാണോ? അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്ന ഈ ദീനിൽ തൃപ്തിപ്പെടാൻ നമ്മൾ തയ്യാറാണോ? അതല്ല, അതിനപ്പുറത്തും വേറെ കുറെ വേണം, അതിനപ്പുറത്ത് ചില ആചാരങ്ങൾ വേണം, അതിനപ്പുറത്ത് ചില അനുഷ്ഠാനങ്ങൾ വേണം, അതിനപ്പുറത്ത് ചില ആഘോഷങ്ങൾ വേണം, അത് ശിർക്കുമായി ബന്ധപ്പെട്ടതായാൽ പോലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്കാണോ നമ്മൾ പോകുന്നത്? വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മതവിശ്വാസങ്ങളെ കൂട്ടിക്കലർത്തലല്ല, മറിച്ച് ഏതൊരു മതവിശ്വാസിക്കും അയാളുടെ വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയും എന്ന അവസ്ഥയുണ്ടാക്കലാണ്. അതിന് ആരും ആരുടെയും വിശ്വാസങ്ങൾ ബലികഴിക്കേണ്ടതില്ല. ആരും ആരുടെയെങ്കിലും വിശ്വാസങ്ങളും ആചാരങ്ങളും വേറെ ആർക്കെങ്കിലും മുന്നിൽ കൊണ്ടുപോയി പണയം വെച്ച് വെക്കേണ്ടതില്ല. ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും വിഷയങ്ങൾ അതിൽ വരുന്നില്ല. ഒരു ഹിന്ദു മതവിശ്വാസിക്ക് അയാൾ ഹിന്ദുവായിക്കൊണ്ട് തന്നെ അയാളുടെ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തെവിടെയും ജീവിക്കാം. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അയാൾ കഴിക്കാത്ത മത്സ്യമാംസാദികൾ അയാൾ കഴിക്കണം എന്ന് പറയുന്നതോ ഇനി അതല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്രകാരം കഴിക്കുന്നതോ അല്ല മതേതരത്വം എന്ന് പറയുന്നത്. ഒരു മുസ്ലിം അയാളുടെ വിശ്വാസം മാറ്റിവെച്ച് ഏതെങ്കിലും ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും ഭാഗമായി മാറി വേഷം കെട്ടലുകൾ നടത്തുന്നതല്ല മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വ തുഖസിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്നാണ്. നിങ്ങളോട് ശത്രുത കാണിക്കാത്തവർ, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാത്തവർ, ഈ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളായ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. അവരോട് നിങ്ങൾ നീതി ചെയ്യുന്നതിൽ, അന്തബറൂഹും നിങ്ങൾ അവരോട് പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിൽ അവരോട് നിങ്ങൾ നീതി കാണിക്കുന്നത് അള്ളാഹു വിരോധിക്കുന്നില്ല എന്നാണ്. ഇത്തരം ആഘോഷങ്ങളിലോ ആചാരങ്ങളിലോ പങ്കെടുക്കുന്നതിനെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതവിശ്വാസത്തോടുള്ള വിരോധം കൊണ്ടല്ല, മതവിശ്വാസികളോടുള്ള എതിർപ്പ് കൊണ്ടല്ല, അവരുടെ ആചാരങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടല്ല. അവർക്ക് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാം, അവരാ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു ഹൈന്ദവ സഹോദരൻ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ബഹുദൈവ ആരാധനയെ പിൻപറ്റുന്നു എന്നതിന്റെ പേരിൽ ഒരിക്കലും അയാളോട് ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യേണ്ട ഘട്ടത്തിൽ നന്മ ചെയ്യാതിരിക്കാൻ പാടില്ല. അയാളോട് മാനുഷികമായ മര്യാദകൾ കാണിക്കേണ്ട ഒരു ഘട്ടത്തിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്, അത് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. അൻതബറൂഹും വ തുഖസിതു ഇലൈഹിം, നന്മ ചെയ്യണം. എന്നിട്ട് അള്ളാഹു പറയുന്നതോ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖസിത്തീൻ, നന്മ ചെയ്യുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ആരോടായി ചെയ്യുന്നത്? ഇതര മതവിശ്വാസികളോടാണ്. ഇതര മതവിശ്വാസികളോട് നന്മ ചെയ്യുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇത് രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കണമെന്നർത്ഥം. മത സൗഹാർദ്ദം എന്ന് പറയുന്നതും ഈ മതങ്ങളെ പരസ്പരം കൂട്ടിക്കുഴച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതും രണ്ടും രണ്ടായി തന്നെ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മളുടെ മതത്തെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാവണം. എന്താണ് ഇസ്ലാം എന്ന് തിരിച്ചറിയണം, അതിന്റെ മര്യാദകൾ എന്തെന്നറിയണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ പുതിയ തലമുറക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ ദീനിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകളായി നാട്ടിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒഴുകി വരുന്ന മലവെള്ളപ്പാച്ചിലിനോടൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചണ്ടികളായി ഈ സമുദായം മാറിപ്പോകും. അത് മാറാതിരിക്കണമെങ്കിൽ ദീന് പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹുമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ
തഖ്‌വയുള്ള അടിമകളായി ജീവിച്ചു മരിക്കാൻ നാം എല്ലാവരും ശ്രമിക്കണം എന്നൊരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളുടെ സമൂഹം എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട വിശ്വാസപരവും സാംസ്കാരികവും സാമൂഹികവുമായ മര്യാദകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം എന്നതാണ് സൂചിപ്പിച്ചത്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരാൾ ഒരു സമൂഹത്തോട് സാദൃശ്യം കാണിച്ചാൽ അയാൾ അതിൽപ്പെട്ടു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ഈ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ അത് വിശ്വാസപരമായും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ഇനി ഒരു മതവിഭാഗം വെച്ച് പുലർത്തുന്ന ആചാരങ്ങളുടെ കാര്യത്തിലായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരോട് സാദൃശ്യം കാണിച്ചാൽ എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഖൂമു സാഅത്തു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ മുശ്രിക്കുകളുമായി ബഹുദൈവ വിശ്വാസികളുമായി ചെന്ന് ചേരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. സൂറത്തു റൂമിൽ നാം ഇവിടെ ഓതി കേൾപ്പിച്ച ആയത്തുകളുടെ തുടർച്ചയായി അള്ളാഹു പറയുന്നത് കാണാം, ഫൈദാ മസ്സന്നാസ ദുർറുൻ ദഉ റബ്ബഹും മുനീബീന ഇലൈഹി. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. സുമ്മ ഇദാ അദാഖഹും മിൻഹു റഹ്മ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അനുഗ്രഹങ്ങൾ റഹ്മത്ത് നൽകുകയും ചെയ്താൽ, ഫൈദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രിക്കൂൻ, അവരുടെ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൽ പങ്കുചേർക്കുകയാണെന്ന്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി സന്താനം ലഭിച്ച ആളുകൾ പോലും പറയുക എന്താണ്, ഏതോ ക്ഷേത്രത്തിൽ ഉരുളി കമഴ്ത്തിയത് കൊണ്ട് കിട്ടിയതാണ്, ഏതോ ജാറത്ത് പോയി നേർച്ചയാക്കിയത് കൊണ്ട് കിട്ടിയതാണ്, ഏതോ ബീവിയുടെ അരികിൽ പോയി അവിടുത്തെ ജാറത്ത് നിന്ന് വെള്ളം എടുത്ത് കുടിച്ചത് കൊണ്ട് കിട്ടിയതാണ്, ആ വെള്ളത്തിൽ കുളിച്ചത് കൊണ്ട് കിട്ടിയതാണ്. എല്ലാവർക്കും അറിയാം സന്താനങ്ങൾ നൽകുന്നത് അള്ളാഹുവാണ്. എന്നാലും പറയുന്നതിതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരുക. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെ മതത്തെക്കുറിച്ച്, മതമൂല്യങ്ങളെക്കുറിച്ച്, മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ ഒരു ബോധത്തോടുകൂടി ജീവിക്കുവാനും പരലോകത്തെ രക്ഷപ്പെടുവാനും നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവരുടെ ആവശ്യങ്ങളും അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. എല്ലാ തരത്തിലുള്ള ആളുകളുടെയും പ്രയാസങ്ങൾ അവൻ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്ന. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.